പുനർജനി സംഭവത്തിൽ വിഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി പുനർജനി എന്ന പേരിൽ വിഡി സതീശൻ എംഎൽഎ വിദേശത്തു നിന്ന് സമാഹരിച്ച തുക തട്ടിപ്പ് നടത്തിയ സംഭവം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ആവശ്യപ്പെട്ടു. പുനർജനി തട്ടിപ്പ് ഇഡി അന്വേഷിക്കുക, പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് ബിജെപി പറവൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തിയ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷൈജു. പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് അല്ലെങ്കിൽ എം എൽ എ എന്ന നിലക്ക് എത്രയോ വർഷങ്ങളായി ഈ പറവൂരിനെ പ്രതികരിക്കുന്നു. ഇന്ന് ഈ പറവൂർ മണ്ഡലത്തിന്റെ ഗതികേടിനെ കുറിച്ച് രാജ്യമാടവനെ സൂചിപ്പിച്ചു. ചില പാലങ്ങൾ നിർമ്മിച്ചിരിക്കുമ്പോൾ ആ പാലത്തിലേക്ക് കയറണമെങ്കിൽ വലിയ ഏഴിയുമായി പാലത്തിലേക്ക് പോകേണ്ട ഒരു ഗതികേടുള്ള പ്രദേശം വേറെ എവിടെയാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? ചാലക്കുടി പുഴയോ പെരിയാറോ ഒന്ന് നിറഞ്ഞു കവിഞ്ഞൊഴിഞ്ഞ ഒഴുകിക്കഴിഞ്ഞാൽ മുത്തംവേലിക്കരയും ചിറ്റാറ്റിക്കരയും വടക്കേക്കരയും ഒക്കെ ഏത് നിമിഷവും വെള്ളത്തിലാകുന്ന ഒരു പ്രദേശം ഈ ലോകത്ത് മറ്റെവിടെയെങ്കിലും കാണുവാൻ സാധിക്കുമോ? എങ്ങനെയാണ് ഈ നാട്ടിലെ ജനകീയൻ അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു എം എൽ എ ആയി ഈ വി ഡി സതീശന് മാറാൻ സാധിക്കുന്നത്? ഇവിടെ പത്രത്തിലൊക്കെ ഈ പുനർജനി വിജിലൻസ് അന്വേഷണം കൊണ്ടുവന്നിരിക്കുന്നു, വിജിലൻസ് അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ എന്തോ വലിയ സംഭവം ചെയ്തു എന്നാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും ചില മാധ്യമങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത്. ശുദ്ധ തട്ടിപ്പാണ്. കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൊടുക്കുവാൻ വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണ് വേണ്ടത്. വിജിലൻസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ വിജിലൻസ് കേരള പോലീസിന്റെ കൈവശമാണ്. പറവൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ ദിലീപ് അധ്യക്ഷത വഹിച്ചു. എല്ലാം നഷ്ടപ്പെട്ട പറവൂർ ജനതയുടെ കണ്ണീരും ദുരിതവും പറഞ്ഞ് അവിടെ നിന്ന് വലിയ തോതിൽ വലിയ സാമ്പത്തിക സഹായം വാങ്ങിച്ചുകൊണ്ട് ഇവിടെ പറവൂരിലെ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക്, ഉറ്റവര് നഷ്ടപ്പെട്ടവർക്ക്, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് അവർക്കെല്ലാം പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അവർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് കോടിക്കണക്കിന് രൂപയാണ് പുനർജനി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ പറവൂരിൻ്റെ എം എൽ എ സമാഹരിച്ചത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിച്ചത് പറവൂരിൽ ഏതാനും ചില വീടുകൾ നിർമ്മിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പുനർജനി എന്ന് പറയുന്ന പേരിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏതാണ്ട് 50 താഴെ വീടുകളാണ് ശ്രീ വി ഡി സതീശൻ പുനർജനി പദ്ധതിയുടെ പേരിൽ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നത് ഈ പറവൂരിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ജില്ലാ സെക്രട്ടറിമാരായ ആർ സജികുമാർ, ടി ജി വിജയൻ, ഫിഷർമെൻ സെൽ ജില്ലാ കൺവീനർ പി ജെ മദനൻ, വടക്കേക്കര മണ്ഡലം പ്രസിഡന്റ് സിമി തിലകൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം എൻ ബാലചന്ദ്രൻ, സോമൻ ആലപ്പാട്ട്, അജി പോട്ടാശ്ശേരി, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രാജു മാടവന, ബി ജെ പ്രകാശ്, വി ബി ഹരീഷ്, ടി വി അരുൺകുമാർ എന്നിവർ പ്രസംഗിച്ചു.